ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ LDC നോട്ടിഫിക്കേഷനൊക്കെ വന്ന് അല്ലേ, അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുന്ന ഇനി ഒരു 6 മാസക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു LDC 2024 ജോലി അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള കാലം, ഈ ഒരു 6 മാസക്കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സോ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഭാഗത്തിലെ കുറച്ച് SCERT ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ആദ്യം തൊട്ടേ അവസാനം വരെ, ആദ്യം തൊട്ട് അവസാനം വരെ നന്നായിട്ട് കാണുക. ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല പോയിന്റ്സ് നിങ്ങൾക്ക് മിസ്സാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. വൺസ് അഗെയിൻ, ഞാൻ മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ ആദ്യ ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ ഇപ്പോൾ 5ാം പദം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 5ാമത്തെ, ഇപ്പോൾ നമ്മൾ A5 എന്ന് കൊടുക്കുകയാണ്. 5ാമത്തെ പദത്തിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? A5 എന്ന് കൊടുക്കുകയാണ്. 5ാം പദം കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യ പദത്തെ ഞാൻ A അല്ലെങ്കിൽ A1 കൊടുക്കാം, പ്ലസ് പദങ്ങളുടെ എണ്ണം, അതായത് N-1. ഇപ്പൊ 5ാം പദം അല്ലേ, ഇപ്പോ N-1 × D. D എന്ന് പറഞ്ഞ പൊതുവ്യത്യാസമാണ്. ദെൻ N എന്ന് പറഞ്ഞ എത്രാമത്തെ പദം നമ്മൾ കാണേണ്ടത്? 5ാം പദമാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ 5 എന്ന് വരികയാണെങ്കിൽ 5 − 1 എന്ന് വരും. A1 പ്ലസ് 5 − 1 എന്ന് പറഞ്ഞാൽ 4 D എന്ന് വരും. അപ്പോൾ 5ാം പദം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? A1 അല്ലെങ്കിൽ A+4D എന്ന്. ഇപ്പോൾ 10ാം പദം കാണുമെങ്കിലോ നമ്മൾ എങ്ങനെ എഴുതും? A1+9D ഇങ്ങനെ വരും. 20ാം പദം ആണെങ്കിലോ A+19D എന്ന് എഴുതും. D എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിൽ ഒരേ എന്തായിരിക്കും ഉണ്ടാവുക? വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2, 4, 6, 8 അല്ലേ, വ്യത്യാസം 2 അല്ലേ, പൊതുവ്യത്യാസം സെയിം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുക? സമാന്തര ശ്രേണി എന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ 5ാമത്തെ ടേം എനിക്ക് കാണണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസിന് 5ാമത്തെ 2, 4, 6, 8 ഇതിൻ്റെ 5ാം പദം എനിക്ക് കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യ പദം എത്രയാണ്? 2 ആണ്. പ്ലസ് 5ാം പദം കാണുകയാണെങ്കിൽ നമ്മൾ A+4D എന്ന് എഴുതും. നമ്മൾ 4 × പൊതുവ്യത്യാസം എത്രയാണ്? 2 ആണ്. 4 × 2, അപ്പോൾ എന്ത് വരും? 2+4 × 2 എത്രയാണ്? 8 ആണ്. 10 എന്ന ആൻസർ വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നല്ല, ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 12ഉം 12ാം പദം 8ഉം ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. SCERT പാഠപുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ ചോദ്യമാണ്. അപ്പോൾ 8ാം പദത്തിൻ്റെ ഇക്വേഷൻ എന്ത് വരും? A+7D എന്ന് വരും. A+7D എന്ന് വരും. ദെൻ 12ാം പദത്തിൻ്റെ ഇക്വേഷൻ എന്ത് വരും? 8ാം പദം എത്രയാണ്? 12 അല്ലേ. 8ാം പദം 12ഉം 12ാം പദം എത്രയാണ്? A+11D എന്ന് പറയുന്നത് എത്രയാണ്? 8ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ A മെയിൻ ക്യാൻസൽ ആയിപ്പോവും. 7D എന്ന് 11D പോയി കഴിഞ്ഞാൽ -4D വരും. 12 എന്ന് 8 പോയി കഴിഞ്ഞാൽ 4 എന്ന് വരും. സോ നമ്മൾക്ക് എന്ത് കിട്ടും? -4D = 4 എന്ന് വരും. D ഈക്വൾ ടു എന്താണ്? -4 ÷ 4 = -1 ആണ്. എന്ത് D എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവ്യത്യാസം എത്രയാണ്? -1 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എത്ര കിട്ടി? D എന്ന് കിട്ടി. ഓക്കെ, പൊതുവ്യത്യാസം എത്ര കിട്ടി? -1 എന്ന് കിട്ടി. നമ്മുടെ ബീജഗണിത രൂപം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലാണ് എഴുതേണ്ടത്? A+N-1 × D എന്ന് പറയുന്ന രൂപത്തിലാണ് എഴുതുന്നത് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നതാണ്. ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ A+N-1 × D എന്ന് പറയുന്ന രൂപത്തിലാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് അതിൽ D എന്ന് പറയുന്നത് നമുക്ക് -1 കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ആരെ കൂടി വേണം? A കൂടി കിട്ടണം. A കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് മായ്ക്കുന്നുണ്ട്. D = -1 എന്ന് വന്നു. A കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ D വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ A+7D = 12.
എ പ്ലസ് സെവൻ, ഡിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് വൺ ആണ്, ഈക്വൽ ടു ട്വൽവ്. സോ എ മൈനസ് സെവൻ ഈക്വൽ ടു ട്വൽവ് വരും. ഓക്കെ ആണല്ലോ. ദെൻ എ ഈക്വൽ ടു മൈനസ് സെവൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് സെവൻ ആയിട്ട് മാറും. എ ഈക്വൽ ടു എന്ത് കിട്ടും? പത്തൊൻപത് എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എയുടെ വാല്യൂ എത്രയാണ്? പത്തൊൻപത്. പ്ലസ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് എന്നിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഏതും പദമല്ലല്ലോ കാണാൻ പറഞ്ഞത്, ബീജഗണിത രൂപമല്ല, അതുകൊണ്ട് ആവശ്യമില്ല. സോ എൻ മൈനസ് വൺ ഇൻറ്റു ഡി എത്രയാണ്? മൈനസ് വൺ ആണ്. അപ്പോൾ പത്തൊൻപത് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ മൈനസ് എൻ മൈനസ് വൺ വരും. ഓക്കെ ആണല്ലോ. മൈനസ് എൻ മൈനസ് വൺ എന്ന് വരും. ഓക്കെ, ഈ പ്ലസ്സും മൈനസും അടുത്ത് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എഫക്റ്റ് ആയിട്ട് മൈനസ് ആണ് വരിക. സോ നമ്മുടെ ഇക്വേഷൻ പത്തൊൻപത് എൻ മൈനസ്, അതായത് ഈ, അതായത് മൈനസ് എൻ, ഈ മൈനസും ഈ മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അത് മാത്സിൻ്റെ ബേസിക് റൂളാണ്. ഈ മൈനസും ഗുണിച്ച് കഴിഞ്ഞാൽ, രണ്ട് മൈനസ് ഗുണിച്ച് കഴിഞ്ഞാൽ പ്ലസ് അല്ലേ വരിക, അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് വരും. സോ നമ്മുടെ ആൻസർ എത്രയാണ്? പത്തൊൻപത് പ്ലസ് ഒന്ന് ഇരുപത്, ഇരുപത് മൈനസ് എൻ ആണ് നമ്മുടെ ആൻസർ. ഇരുപത് മൈനസ് എൻ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം ഞാൻ ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എ പത്തൊൻപതാണ്, എന്നിൻ്റെ വാല്യൂ നമ്മൾ ആദ്യം കൊടുത്തില്ല, ഇൻറ്റു മൈനസ് വൺ. ദെൻ പത്തൊൻപത് പ്ലസ് എൻ ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് എൻ. ഓക്കെ, മൈനസ് വൺ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ. മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ. സോ ഇവിടെ പ്ലസ്സും മൈനസും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ പത്തൊൻപത് ടോട്ടൽ എഫക്റ്റ് ആയിട്ട് മൈനസ് വരും. പത്തൊൻപത് മൈനസ് എൻ പ്ലസ് വൺ വരും. ഇത് രണ്ടും ആഡ് ചെയ്യുക. സോ ഇരുപത് മൈനസ് എൻ ആണ് ഇതിൻ്റെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ആ ശ്രേണിയുടെ ബീജഗണിത രൂപം എത്രയാണ്? ഇരുപത് മൈനസ് എൻ ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഒൻപതിൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് എൻ ബൈ ടു ടു എ എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. മറ്റൊരു ഇക്വേഷൻ എൻ ബൈ ടു എ എൻ പ്ലസ് എ വൺ. ഓക്കെ, എ എന്ന് പറഞ്ഞ അവസാന പദമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ചോദ്യം ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നൂറ് മൂന്നക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നൂറിനും 999 ഇടയിലുള്ള ആൾക്കാരെയാണ് മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറിനും 999 ഇടയിൽ വരുന്ന എത്ര ഒൻപതിൻ്റെ ഗുണിതങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പം എന്നെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് ഇക്വേഷനാണ് പറയുന്നത് എസ് എൻ മൈനസ് എസ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ. ഡി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം എത്ര ആയിരിക്കും ഉണ്ടാവുക? ഒൻപതിൻ്റെ ഗുണിതങ്ങളല്ലേ, അപ്പോൾ ഒൻപതിനെ കൂടി വരികയല്ലേ. സോ ഡി ഈക്വൽ ടു 9 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എസ് എന്ന് പറഞ്ഞ എസ് എന്ന് പറഞ്ഞാലും എ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. എസ് എൻ എന്താണെന്ന് വിചാരിക്കേണ്ട. എസ് എന്ന് പറഞ്ഞാലും എ എൻ എന്ന് പറഞ്ഞാലും, ഞാനിവിടെ എ എൻ എടുക്കുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് തെറ്റണ്ട. എന്നോട് കണ്ടുപിടിക്കാൻ എന്താണ്? എ എൻ മൈനസ് എ വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വൺ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ എ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ എൻ എത്രയാണ്? അതായത് ഒൻപതിൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും അവസാനത്തെ സംഖ്യ എത്രയാണ്? എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും കേടോ? 999 മൈനസ്, ഇനി ആദ്യ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 108 ആണ്. ആദ്യ നമ്പർ എത്രയാണ്? 108 ആണ്. സോ എ വൺ എന്ന് പറഞ്ഞാൽ 108 ആണ്. ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം എത്രയാണോ? 9 ആണ് പ്ലസ് വൺ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 891/9 + 1. 891-ൽ എത്ര 9 പോവും? എത്ര പോവാടോ? ആ എത്ര തവണ പോവും? 99 തവണ പോവും. പ്ലസ് 1 എത്രയാ? 100 അല്ലേ? 100. അപ്പോൾ ടോട്ടല് ഈ 900 മൂന്നക്ക സംഖ്യകൾ, സോറി 100 ഒൻപതിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
നൂറ് ഒൻപതിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എൻ ബൈ ടു എ എൻ പ്ലസ് എ വൺ അല്ലേ. എൻ എത്രയാണ്? നൂറാണ് ബൈ ടു. എ എൻ എത്രയാണ്? 999 പ്ലസ് എ വൺ എത്രയാണ്? 108 അല്ലേ. അപ്പോൾ എന്ത് വരും? നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ ഇത് വേണമെങ്കിൽ വെട്ടി ഇത് ചെറുതാക്കുമ്പോൾ എന്തുവരും? 100/2 എന്ന് പറഞ്ഞാൽ 100/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 അൻപതേ ഇൻറ്റു ഇതിൻ്റെ ആൻസർ എത്ര വരും? എത്ര വരും അടോ? 1107 എന്ന് വരും അല്ലേ. 1107 എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പം ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും, അതായിരിക്കും നമ്മുടെ തുക എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും അടോ? 1107 × 5 ചെയ്യുകയാണ്, എന്നിട്ട് ഒരു സീറോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 35 3 0 3 എന്ന് വരും. 5 5 നമ്മുടെ ആൻസർ 55 350 എന്നാണ് നമ്മുടെ ആൻസർ. 55 350 എന്നുള്ളതാണ് ഒൻപതിൻ്റെ ഗുണിതങ്ങളായ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും തുക എന്ന് പറയുന്നത്. 55 350 എന്നുള്ളതാണ്, 55 350. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് കറക്റ്റായിട്ട് പഠിക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8, 14, 20 എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 100 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 100 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ടിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 100 പദങ്ങളുടെ തുകയിലെ ആദ്യത്തെ 100 പദങ്ങളുടെ തുകയും പിന്നീടുള്ള 100 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടത്. അപ്പോൾ പൊതുവെ എന്താണ് പൊതു വ്യത്യാസം? 6 അല്ലേ. പൊതുവേ പൊതു വ്യത്യാസം എത്രയാണ്? 6. ആ പൊതു വ്യത്യാസം ഇൻറ്റു എടോ എത്ര പദങ്ങളുടെ വ്യത്യാസമാണ് കാണുന്നത്? 100 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 100 എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക, നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, എന്താ പറഞ്ഞത്? നമ്മൾ പൊതുവേ പൊതു വ്യത്യാസം എത്രയാണ്? 6. ആ 6 ഇവിടെ കൊടുത്തു. ദെൻ ആദ്യത്തെ 100 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 100 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ എത്ര പദങ്ങളുടെ വ്യത്യാസമാണ്? 100 പദങ്ങളുടെയാണ്. ആ 100 ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഒരു ഷോർട്ട് കട്ട് രീതിയിൽ ഇൻറ്റു ഓക്കെ ഇൻറ്റു ആ നമ്പറിൻ്റെ സ്ക്വയർ കാണുക, 100 സ്ക്വയർ കാണുക. ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ 6 × 100 സ്ക്വയർ എത്രയാണ്? 10,000 ആണല്ലേ. സോ വ്യത്യാസം എത്രയാണ്? 60,000 ആയിരിക്കും വ്യത്യാസം. ഓക്കെ, 60,000 ആയിരിക്കും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ വ്യത്യാസം എത്രയാണ്? 60,000 ആണ്. ഷോർട്ട് കട്ട് എന്താ പറഞ്ഞത്? പൊതു വ്യത്യാസം ഇൻറ്റു ഓക്കെ കോമൺ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ഇൻറ്റു എത്ര പദങ്ങളുടെ തുകയും തുക തമ്മിലുള്ള വ്യത്യാസമാണ്? 100 പദങ്ങളുടെയാണല്ലേ. അപ്പോൾ 100 സ്ക്വയർ ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. നമ്മുടെ ആൻസർ എത്രയാണ്? 60,000 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് SCERT+1 ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? രണ്ട് നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു സീക്വൻസിൽ രണ്ട് നമ്പർ, ആദ്യ നമ്പറും അവസാന നമ്പറും തന്നിട്ടുണ്ട് അല്ലേ. ഇതിനിടയ്ക്ക് എത്ര നമ്പർ കൂടി രൂപീകരിക്കണം? 6 നമ്പർ കൂടി രൂപീകരിക്കണം. 3 4 5 6 ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്ര ടേം ആവും? ഇവിടുത്തെ 6 പ്ലസ് എത്രയാണ്? ഇതൊന്നും. ടോട്ടൽ ഈ ശ്രേണിയിൽ എത്ര ടേം ഉണ്ട്? 8 ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ പൊതു വ്യത്യാസം കാണാൻ വേണ്ടി ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെ ടോട്ടൽ 8 ടേം ഉണ്ട്. അപ്പോൾ ഈ 8 ടേം എന്ന് പറഞ്ഞാൽ 24 എട്ടാമത്തെ ടേം ആണ്. നമ്മൾ എട്ടാമത്തെ ടേമിന് എങ്ങനെയാണ് സൂചിപ്പിക്കുക? നമ്മൾ a+(n-1)(d) എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞില്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? എനിക്ക് എട്ടാമത്തെ ഭാഗത്തിന് എന്താ പറയാം? a+(7d) എന്ന് പറയാം അല്ലേ. നമ്മൾ 10-ാമത്തെ പദത്തിന് എന്താ പറഞ്ഞത്? a+(9d) എന്ന് പറഞ്ഞില്ലേ. 15-ാമത്തെ പദത്തിന് നമ്മൾ പറഞ്ഞത് a+(14d) എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ പദത്തിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a+(7d) എന്ന് എഴുതാൻ പറ്റും. ഇനി ആദ്യ പദത്തിന് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ആദ്യ പദം. ആദ്യ പദത്തിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെറും a എന്ന് എഴുതാൻ പറ്റും അല്ലേ. a1 or a ഈക്വൾ ടു എട്ടാമത് എത്രയാണ്? 24 ആണ്.
ആദ്യ പദമോ മൂന്നാണ്. അപ്പോൾ ഞാനെന്താ അത് എന്താ എഴുതി, എട്ടാം പദം മൈനസ് ആദ്യ പദം, പിന്നെ ആ ഒരു പദങ്ങളുടെ ആ ഒരു തുക തമ്മിലുള്ള തുകയല്ല എത്ര, ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് എയും പ്ലസ് എയും കട്ട് ചെയ്ത് പോകും, ബാക്കി എന്തുണ്ട്, സെവൻ ഡി ഈക്വൽ ടു 24 മൈനസ് മാത്രമാണ് 21 ആണ്. ദെൻ നമ്മുടെ ആൻസർ ഡി ഈക്വൽ ടു എന്ത് വരും, 21/7 ഈക്വൽ ടു എത്രയാണ്, 3 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, ഇവിടെ 8 ടേം രൂപീകരിക്കാൻ പറ്റും. ഓക്കെ, 8 ടേം രൂപീകരിക്കാൻ പറ്റും. ആദ്യ പദം 3 ആണ്, അവസാന പദം 24 ആണ്, ബാക്കി അടക്കം 6 ടേം ഉണ്ട്. അപ്പോൾ 6 ടേമിൻ്റെ പൊതുവ്യത്യാസം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ എട്ടാമതിന് നമ്മൾ എങ്ങനെ എഴുതി, എ പ്ലസ് 7d എന്ന് എഴുതി. ആദ്യ പദത്തെ എങ്ങനെ എഴുതി, എ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എട്ടാമതം എത്രയാണ്, 24 ആണ്. ആദ്യ പദമോ 3 ആണ്. എയും എയും ക്യാൻസൽ ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, 7d ഈക്വൽ ടു 21 എന്ന് കിട്ടി. ദെൻ d ഈക്വൽ ടു എന്ത് വരും, 21/7. നമ്മുടെ ആൻസർ എത്രയാണ്, 3 ആണ് നമ്മുടെ ആൻസർ. സോ പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്, 3 ആണ്. ഒരു SCERT പ്ലസ് 1 ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ പ്ലസ് 1 അല്ലേ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം. സോ നമുക്ക് നമ്മൾ എന്താ പറയുക, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ഭാഗത്തിലെ ചോദ്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കണക്കുകളെല്ലാം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ മിഷൻ എൽ ഡി സി 2024 ബന്ധപ്പെട്ട ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റഡി പ്ലാൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുകൾ, മാക്സിമായി ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കാൻ ലൈവ് സെഷൻസ് ഉണ്ടാവും, അതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഈ ബാച്ചിൽ നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു LDC എന്ന് പറയുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്താൻ നിങ്ങൾ CC യോടൊപ്പം വർക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ കൊടുത്ത നമ്പറിൽ 8590202323 നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ CC General PSC എന്ന ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു മാത്സ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.